അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ്. എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ്, പാചകവും വാചകവും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇന്നലത്തെ കുറച്ച് വീഡിയോയും കൂടെ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇന്നലത്തെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ താലത്തിനൊക്കെ പോയത്. അപ്പം അതിൻ്റെ ഒരു കുറച്ച് വീഡിയോയും കൂടി ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ദോശയാണ്. ഇന്നലത്തെ കുറച്ച് ഇഡലി മിച്ചം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാവിലെ ഇഡലി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നമുക്ക് പിന്നെ കാപ്പി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചുകൊണ്ട് ഇഡലി കുറച്ച് മിച്ചം വന്നു. അപ്പം ആ ഇഡലിയെ ഞാൻ വീണ്ടും ഈ നാവയ്ക്ക് വെച്ച് പുതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചേ ഉള്ളൂ. അപ്പം അത് ഞാൻ കഴിക്കും. എന്ന് വെച്ചു കഴിഞ്ഞാൽ പഴയതെല്ലാം നമുക്കല്ലേ, പഴയതെല്ലാം നമ്മൾ വീട്ടമ്മമാർക്കാണ് കഴിക്കാനുള്ളത്. പിന്നെ പുതിയതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും അല്ലേ. അപ്പം ഞാൻ ഓർത്തു അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അമ്മയ്ക്കും മോനും ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ദോശയൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്, രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇന്ന് അടുക്കള കയറിയത്. നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ മുല്ലപ്പൂവൊക്കെ കുത്തി വന്നിരിക്കുന്നതെന്ന്. ഇതെന്താ കാര്യം അറിയാമോ, ഇന്നലെ താലത്തിന് പോയപ്പം പൂ വാങ്ങിച്ചായിരുന്നെ. പൂവില്ലാതെ താലത്തിന് പോകത്തില്ലല്ലോ. പണ്ട് ഇതുപോലെ ഞങ്ങൾ ഇതുപോലെ താലത്തിനൊക്കെ പോകുമ്പോൾ അച്ഛനോട് പറയുന്നത് പൂ വാങ്ങിച്ചുകൊണ്ട് വരാനെ. അപ്പൊ അവ അച്ഛൻ പൂവൊക്കെ വാങ്ങിച്ചോണ്ട് തരും, പക്ഷെ കൊണ്ടുവരുന്നത് പിടിക്കത്തില്ല അല്ലേ. മോന്ത കുത്തി വീർത്തിരിക്കും. എന്താ ഇഷ്ടമാതിരി വേണം ഞങ്ങൾക്ക് തല നിറച്ചു വെക്കണം. ആ ഒരു സ്വഭാവവും ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. എനിക്ക് പൂന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. സുപ്രിയ എപ്പോഴും ഇങ്ങനെ പൂ വെക്കത്തില്ലേ, ഭയങ്കര ഇഷ്ടമാണ് പൂവ്. അപ്പൊ ആ പൂ ഇന്നലെ തലവെച്ച പൂവാണ്. അങ്ങനെ പറയുമല്ലോ അല്ലെ, വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുതെന്ന്. സാരമില്ല, ഞാൻ തന്നെ ചൂടിയതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. മറ്റുള്ളവർ ചൂടിയ പൂവല്ലേ ചൂടരുത് എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്നെ തല്ലല്ല ആരും കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നലെ താലത്തിന് വെച്ച പൂവ് വാടിയിട്ടില്ലായിരുന്നു. ദോശപ്പല്ല് ഭയങ്കരമായിട്ട് ചൂടായി. അപ്പൊ ഞാനിത് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അങ്ങ് ചുട്ടേക്കാം. അപ്പൊ ആ പൂ ഒട്ടും വാടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അതിനെ ഒരു പിന്നെ നമ്മുടെ ഈ എയറൊക്കെ കയറാത്ത പാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ പൂ ഒട്ടും വാടത്തില്ല, അതെല്ലാവർക്കും അറിയാതിരിക്കും. അങ്ങനെയുള്ള ഒരു ടിപ്സ് അല്ലേ. അപ്പൊ അങ്ങനെ വെച്ചിരുന്ന പൂവാണ്, വാടിയിട്ടൊന്നും ഇല്ലല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറയുമായിരുന്നു പൂ വാടിയില്ലെങ്കിൽ അമ്മായിമ്മ എന്നാ പാവാന്ന് പറയും. പൂ പെട്ടെന്ന് വാടി വെച്ചിട്ട് വാടിക്കരഞ്ഞെങ്കിൽ പറയും അമ്മായിമ്മ ഭയങ്കരിയാന്ന് പറയും. പണ്ടത്തെ നമ്മുടെ ഇതൊക്കെയാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവർ ഇതിനകത്ത് കാണുമായിരിക്കും അല്ലേ. ഞങ്ങളൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ പൂവിൻ്റെ കാര്യത്തിൽ ഞാനും എൻ്റെ നേരെ ഇളയവളുമാണ്. ഏറ്റവും ഇളയവൾക്ക് ആ പൂ ഒന്നും വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയും നിങ്ങൾ വെച്ചോടി എനിക്ക് വേണ്ടെന്ന് പറയായിരുന്നു പണ്ടൊക്കെ കേട്ടോ. ഇപ്പൊ പിന്നെ അവള് ഞങ്ങളിങ്ങനെ ഓണത്തിന് ഞാൻ പറഞ്ഞില്ല അവിടെ ഉത്രട്ടാതി വള്ളംകളിയൊക്കെ ഇല്ല, അപ്പൊ ഞങ്ങൾ ഇതുപോലെ പൂവൊക്കെ വാങ്ങിക്കുമ്പോൾ അവളും വെക്കാറുണ്ട് കേട്ടോ. പണ്ട് അവൾ ഒട്ടും വെക്കത്തില്ലായിരുന്നു, അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പയ്യനെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂ ഒരു ഹര സുപ്രിയയ്ക്കും അതുപോലെ തന്നെ അല്ലേ. സുപ്രിയ എപ്പോഴും പൂവൊക്കെ കുത്തി നിൽക്കുന്ന കാണാം. ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടേ കൊടുക്കട്ടെ. രാവിലെ വാചകം അടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാലേ ഇവിടെ ഇരിക്കുന്നവർക്ക് വിശപ്പ് ഇരിക്കുന്നവർക്ക് അപ്പൊ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തിന് പോവാലോ. ചൂട് ഞാനേ ചുട്ട് വെച്ചിട്ട് പോവാൻ എന്നാന്ന് വെച്ചു കഴിഞ്ഞാല് ദോശയൊക്കെ ചൂടോടെ തിന്നുമ്പോഴല്ലേ അതിൻ്റെതായ ഒരു ടേസ്റ്റ്. ഇവർക്കൊന്നും നെയ്യ് ഒഴിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. പുറത്തോട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ. ഞാനും കഴിക്കത്തില്ല കേട്ടോ, പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും നെയ്യൊക്കെ കഴിക്കുമെന്നല്ലേ. അപ്പം ഞാൻ ഇവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പം കാപ്പുപൊടി എല്ലാം കഴിഞ്ഞിട്ട് എന്നത്തെ പരിപാടി ഇന്നും ആവർത്തിച്ചു. ആവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ചില ദിവസമില്ലേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടി വരും, പക്ഷെ മടിയും പിടിച്ച് ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ജോലി ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോഴേ ഇന്ന് നമുക്ക് ഇന്നലെ എല്ലാം അമ്പലത്തിൽ നിന്നായതുകൊണ്ട്
നമിഞ്ഞാന്ന് വെച്ച കറിയുടെയൊക്കെ ഇച്ചിരിച്ചിരിച്ചിരിച്ചിരി ചട്ടിയൊക്കെ വടിക്കുമ്പോ കിട്ടുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ശകലീച്ച ഇരിപ്പുണ്ട്. കൂടാതെ ഇന്ന് രാവിലെ അയില കൊണ്ടുവന്നു, കുളിച്ച് കുറിയും തൊട്ടൊക്കെ ഇരുന്നപ്പോഴാണ് അയിലക്കാരൻ മീൻകാരൻ വന്നത്. അയിലക്കാരനല്ല, മീൻകാരൻ വന്നത് ദൈല വാങ്ങിച്ചു. ഇന്ന് അയിലക്ക് നല്ല വിലയായിരുന്നു, 1/2 കിലോ 130 രൂപ എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്ക് 100 രൂപയ്ക്ക് മതി എന്ന് ഞാൻ പറഞ്ഞു. അല്ല 130, ഞാൻ പറഞ്ഞില്ല 100 രൂപയേ ഉള്ളൂ, 100 രൂപയെ തരത്തുള്ളൂ ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ളത് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ 100 രൂപ എന്ന് പറഞ്ഞ് 3 അയില തന്നിട്ടുണ്ട്. ഈ അയിലെ നമുക്ക് ഒന്ന് ഇതിനും വെട്ടണം. നീ കുളിച്ചു കഴിഞ്ഞ് വെട്ടുന്ന എനിക്ക് സങ്കടമാണ്, പക്ഷെ എന്നാലും നമുക്ക് വെട്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, വെട്ടിയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ അയില ഞാന് ഒരിച്ചിരി തേങ്ങ വറുത്തരച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടി എല്ലാം ചേർത്തിട്ട് മാങ്ങയില്ല അതുകൊണ്ട് പുളിയിട്ട് വെക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ വെട്ടണേ, ഇനി അതൊരു മടിയാണേ. അപ്പൊ ഞാൻ വിചാരിച്ച അരപ്പൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം അയില വെട്ടാലോന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെ വറുത്തരച്ച് വെച്ചിട്ടാകുമ്പോഴത്തേക്ക് അയില വെട്ടിക്കൊണ്ട് വരുന്ന പാട് നമുക്ക് അങ്ങ് കറി അങ്ങ് വെക്കാലോ, പെട്ടെന്ന് അങ്ങ് വെക്കുകയും ചെയ്യാലോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കി വെക്കുവാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ആൾക്കാർ ഇവിടെ കാണും ആദ്യം അരപ്പ് തയ്യാറാക്കി വെക്കുന്നത്. എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെ ആട്ടോ, മിക്കവാറും അരപ്പ് തയ്യാറാക്കി അങ്ങ് വെക്കും. അപ്പൊ നമ്മുടെ ജോലി നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ചോറിലൊഴിക്കാൻ നോക്കിയപ്പം ഒന്നുമില്ല. അന്നാ പിന്നെ ഒരു രസം അങ്ങ് വെച്ചേക്കാം. അമ്മയോട് ചോദിച്ചു, അമ്മ അമ്മക്ക് എന്താ ഇഷ്ടം അല്ലേ, അമ്മ അമ്മക്ക് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, എടി എനിക്ക് അങ്ങനൊന്നും ഇല്ല, എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ നമുക്കൊരു രസം വെച്ചാലോ എന്ന് ചോദിച്ചു. തക്കാളിക്ക് പൊറോട്ടറങ്ങി തക്കാളിക്ക് അപ്പൊ തക്കാളിക്കായിട്ട് രസം വെക്കാന്ന് വെച്ചിട്ട് ദാ അരിഞ്ഞൊക്കെ വെച്ചിരിക്കുവാണ്. അപ്പം രസത്തിന് ഞാന് പിന്നെ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രസം വെക്കുന്നത് ഇന്നാള് ഞാൻ കാണിച്ചത്, ഇതിനകത്തൊന്നും അധികം ഒന്നും ഇല്ല കേട്ടോ. കുരുമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇച്ചിരി കായും ഉണ്ട്, ഒരു തുള്ളി മുളക് പൊടിയുണ്ട്. എല്ലാം കൂടി ഇട്ട് കലക്കി ഇതാ വെച്ചിരിക്കുക. ഇതെന്റെ രസം വെക്കുന്ന ചെലവാണ്. ആ ഞാനേ എന്നിട്ട് കടുവ് വറുത്തിട്ട് അത് വെക്കുമ്പം കാണിച്ചു തരാം. പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ചരുവം കണ്ടോ, വളരെ പഴക്കമുള്ള ചരുവാണ് ഇത്. എന്റെ അമ്മായിയമ്മ ഞാന് കല്യാണം കഴിഞ്ഞ് ഡാർജിലിംഗിൽ താമസിക്കാൻ പോയപ്പം എനിക്ക് തന്നുവിട്ട ചരുവ ഇത്. വർഷങ്ങള് പഴക്കമുള്ള ചരുവാണ്. അതിന്റെ എന്റെ വക്ക്, ചിലപ്പോ നമ്മൾ ഈ ചരുവം തേച്ച് കഴിയുമ്പോ തേച്ച് കഴിക്കുമ്പോ ഈ വക്ക് പൊട്ടിയിരിക്കുന്നത് ചിലപ്പോ കൈ മുറിയാറുണ്ട്. എന്നാലും ഞാനിത് കളയത്തില്ല, കാരണം നമുക്ക് ഇത് എടുക്കുമ്പോഴൊക്കെ ഒരു ഓർമ്മയല്ലേ ഈ ചരുവം. അതുകൊണ്ട് ഞാൻ കളയത്തേ ഇല്ല. അമ്മ രാവിലെ ഈ ചരുവത്തിലൊക്കെ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ രസം വെക്കുന്ന ചരുവാണ് ഇത്, എനിക്ക് തന്നേ പറ്റുന്നുണ്ടോ. അപ്പൊ അമ്മ പറഞ്ഞു, നീ എടുത്തോ അതിനകത്ത് രസം ഒഴിക്കുന്നെങ്കിൽ, എനിക്ക് ഇതിനകത്ത് രസം ഒഴിച്ചാലും ഉണ്ടല്ലോ, സമാധാനാകത്തുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ഓരോരോ പാത്രങ്ങൾ കാണത്തില്ലേ. ഇപ്പൊ നമ്മള് ചമ്മന്തി ആണേലും പുളിശ്ശേരി ആണേലും എടുത്തു വെക്കാൻ എല്ലാവർക്കും ഓരോരോ പാത്രങ്ങൾ കാണും. അത് മാറിക്കഴിഞ്ഞാ നമുക്കത് ദേഷ്യമല്ലേ. പിന്നെ മാറിയാ നമ്മള് മാറി നമ്മള് സമ്മതിക്കും, അതല്ലേ പറഞ്ഞ. എന്നാലും നമുക്ക് എപ്പോഴും ഒഴിച്ചു വെക്കുന്ന പാത്രത്തിലല്ലേ ഒഴിച്ചു വെക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഇത് വാങ്ങിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, എടി ഇതിന്റെ വക്ക് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ ശരിയാ വക്ക് പൊട്ടിയിട്ടുണ്ട്. അന്നുള്ള മനുഷ്യരൊന്നും ഇപ്പൊ ഇല്ല, പക്ഷെ എന്റെ പാത്രം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അന്നുള്ള മനുഷ്യര് എല്ലാരും ഒന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലവരൊക്കെ വർത്താനം പറഞ്ഞ് 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 നമ്മുടെ മീൻ ഈ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരുപാട് തേങ്ങ മൂപ്പിക്കത്തില്ല അല്ലേ അമ്മ. കൊറന്ന് ചുമക്കും, അത്രേ ഉള്ളൂ. ഒരുപാട് മൂപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീയലിന്റെ ടേസ്റ്റ് ഒക്കെ വരുത്തില്ലേ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ട. പിന്നെ എന്താ പറയാൻ വന്ന, പിന്നെ നാളെ അനിയത്തി ചേച്ചിമാരുടെ ഒരു സംഗമം ഉണ്ട് കേട്ടോ. അതെ, എന്റെ അനിയത്തിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പം ഉള്ളതിൽ ഇളയ അനിയത്തി എറണാകുളത്ത, അവിടെ പോയി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആലപ്പിടിഞ്ഞോട്ട് കുറച്ച് പോയാൽ മതി. അപ്പം ഞങ്ങൾ മൂന്നും കൂടെ രാവിലെ ഇവിടെ മോള് കൊണ്ട് തന്നെ കൊണ്ട് അവിടെ കൊണ്ടുവിടും, എന്നിട്ട് വൈകിട്ട് തന്നെ വിളിച്ചോണ്ട് വരും. അപ്പൊ അവിടെ മൂന്ന് പേരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളെ പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കാവുന്ന ഒരു സന്തോഷം. ആ അപ്പം എന്റെ അടുത്ത് പറഞ്ഞു,
ഞാൻ രാവിലെ കൊണ്ടുപോയി. ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം ഒന്നും ഇല്ല കേട്ടോ, ഒരു 10-15 മിനിറ്റ് എന്ന് പറയാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ രാവിലെ എനിക്ക് ചോറും കറിയും വെക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് കെട്ടിയവരില്ലേ. അതെ, അപ്പൊ ചോറും കറിയൊക്കെ വെച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവിടാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നീയും കൂടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, ചിറ്റമാരുടെ നടുക്കിരുന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ലേ ഞാനില്ലേ, നിങ്ങളെ മൂന്നുപേരും കൂടെ ചുമതല പൊക്കോട്ടെ. അതല്ല, നമ്മളെന്തിനാ വെറുതെ ഇവര് മൂന്നുപേരും കൂടെ കൂടുന്നിടത്ത് നമ്മളവിടെ വായി നോക്കിയിരിക്കേണ്ട കാര്യം എന്താന്നേ. അവര് ചേച്ചി അനിയത്തും കൂടെ പോകട്ടെ, നമ്മളെന്തിനാ ഈ സ്വർഗത്തിലെ കട്ടൂറും മാറുന്നത്. എനിക്കതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് അല്ലേ, നമുക്കിരിക്കാനടുത്ത് നമ്മൾ ഇരിക്കാള്ളൂ. അല്ല അപ്പം അവരൊന്നും പറയത്തില്ല, അവരെന്നെ രാശിച്ച് വിളിച്ചിട്ടുണ്ട് നീ പോണ്ട നീ വിളി നിന്നൊക്കെ രാശിച്ച് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞ് ചിറ്റേ ഇല്ല, നിങ്ങള് മൂന്നുപേരും കൂടെ കൂടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷല്ലേ, അതൊക്കെ ആസ്വദിക്കാൻ പറഞ്ഞു. ഞങ്ങള് മൂന്നുപേരും കൂടെ കൂടുമ്പോ ഞങ്ങൾ അങ്ങനല്ലേ, നിങ്ങൾ കാണുന്നല്ലേ, പിന്നെ അവര് ആസ്വദിക്കട്ടെ, അത്രേ അല്ലേ ഉള്ളൂ. അമ്മയ്ക്കും ആഗ്രഹമില്ലേ അങ്ങനെയൊക്കെ ഇരിക്കണമ. അപ്പൊ നമ്മുടെ തേങ്ങ മഞ്ഞപ്പൊഴിയെ പറ്റത്തുള്ളൂ മൂന്നുപേരും കൂടെ ഇരിക്കാനേ. അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നു. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ശകലം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും അളവും തൂക്കവും ഒന്നും ഇല്ലാതെ കൊടഞ്ഞങ്ങ് ഇട്ടേക്കുവാന്ന്. പക്ഷേ നമ്മൾ വീട്ടമ്മമാർക്ക് അതൊന്നും പ്രശ്നമല്ല, നമ്മളെന്നും ഈ മല്ലിപ്പൊടി ഈ മുളക് പൊടി ആണല്ലോ നമ്മുടെ ജീവിതമേ. അപ്പൊ അതൊക്കെ എപ്പോഴും എടുത്തെടുത്തെടുത്തെടുത്ത് നമുക്കറിയാം ഇത്രയും വേണം എന്നറിയാം. അപ്പം നമുക്കതിന് നമുക്കറിയാം എന്റെ അളവ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടയുന്നത്. ചിലപ്പോ എനിക്ക് കമന്റ് വരുമായിരിക്കും ഇനി കൊടയുന്നൊന്നും ശരിയല്ല. അപ്പം നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടി ആദ്യം ഞാൻ ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ, ആദ്യം ഇട്ട് കൊടുത്താ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അന്യങ്ങാനും പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാന് തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോ ഇട്ട് കൊടുത്തു. അങ്ങനെ മീൻ വെച്ചാൽ നല്ലതാ, മല്ലിപ്പൊടിയും മുളക് പൊടി ഇച്ചിരി തേങ്ങയും ഒക്കെ ഇട്ട് വറുത്ത് അങ്ങോട്ട് വെക്കണം. കുടംപുളി ഇട്ട് രണ്ട് പച്ചമുളകും കീറിയിട്ട് വെക്കണം, നല്ലതാണ്. ഇന്നലെ ഞങ്ങള് താലത്തിനൊക്കെ പോയായിരുന്നല്ലോ, അമ്മ വന്നില്ല കേട്ടോ. അപ്പൊ താലത്തിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു കേട്ടോ, അത് ഇടാം. ഇതല്ല പറയാൻ വന്നത്, ഇന്നലെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇഷ്ടമാതിരി ഇപ്പൊ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് കൂടി തന്നെ അറിയാം, കാരണം നമ്മുടെ യൂട്യൂബ് ചാനല് ഇവിടെ വീട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാം കേട്ടോ. ഈ വനിതാ സമാജവും പിന്നെ നമ്മുടെ അയൽക്കൂട്ടവും ഒക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാം. എല്ലാവർക്കും നല്ല സ്നേഹമുള്ളവരാ കേട്ടോ, എല്ലാവരും നല്ല സ്നേഹമുള്ള പെരുമാറുന്ന നല്ല ഇതിലാണ്. അപ്പൊ ഇന്നലെ താല എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും കുറേ പേരെടുത്ത് വന്ന് പറഞ്ഞു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അല്ല അമ്മയുണ്ടല്ലേ വീട്ടിൽ, ഞാൻ പറഞ്ഞു ഓ ചാനല് കാണുന്നുണ്ട് അതുകൊണ്ടല്ലേ. അവരെല്ലാരും നമ്മുടെ ചാനല് കാണുന്നുണ്ട്, ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എല്ലാരും കേട്ടോ, അവര് മാത്രമല്ല ഇതിന് യൂട്യൂബിനകത്തുള്ളവർ തന്നെ ഒത്തിരി പേരെന്റെ ചാനൽ കണ്ട് തന്നെ സഹായിക്കുന്നുണ്ട്, അതിനകത്തൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ആരുടെയും വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ, സമയം കിട്ടിയില്ല. ഇന്നലെ താലമൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ക്ഷീണ, നടന്ന് നടന്ന് എന്റെ ക്ഷീണായിരുന്നതുകൊണ്ട് ഉറങ്ങി, ഫോണും കൈ വെച്ചുറങ്ങി. കടലിന്റെ നടുക്ക് കയറി കിടന്നതുകൊണ്ട് ഫോണൊന്നും താഴെ പോയില്ല. അപ്പൊ അത് ഉറങ്ങിപ്പോയതുകൊണ്ട് ഇന്ന് ഞാൻ പരമാവധി എല്ലാവരുടെയും ചാനല് കാണും. ആ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചു, അയ്യോ അമ്മ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ. ഒത്തിരി ആൾക്കാർ നമ്മൾ കാണാത്ത. ഞാൻ അന്നൊരു ദിവസം ഇതുപോലെ തിരുവാതിരയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറെ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു എന്റെ കൂടെ, അതുങ്ങൾ ഇന്നലെ താലത്തിൽ അവിടെ നിന്ന് അജിതയാൻറ്റിയേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാരേ ഈ വിളിക്കുന്നേ കുഞ്ഞെന്തോ +2 എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അങ്ങനെ കണ്ടോ. ചിലപ്പോ ഞാൻ ചോദിച്ചു എന്തേ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നു, അതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗിന്. ചിലർക്ക് വീഡിയോയുടെ മുമ്പിൽ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അപ്പൊ നമുക്ക് പേടിയായി ഫോണും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ചിലവര് എടുക്കണ്ടെന്ന് പറയും, അപ്പൊ തന്നെ നമ്മൾ നാണം കിട്ടും. അതുകൊണ്ട് ഞാനിപ്പം കഴിയോതും അങ്ങനെയൊന്നും പോകാറില്ല, നമ്മൾ അവരുടെ ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞാൻ ഫോണും കൊണ്ട് പോകാറുള്ളൂ. കഴിഞ്ഞ ബിജി പറഞ്ഞായിരുന്നു അന്ന് കസേരകളിയൊക്കെ കാണിച്ചപ്പോ, ബിജി പറഞ്ഞു അവർക്കൊന്നും ക്യാമറയുടെ മുമ്പിൽ വരാൻ ഒരു മടി. സത്യമാ, വെളിയിലുള്ളവരുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, കേരളത്തിലുള്ളവരെ പോലെയല്ല, എന്താവരുടെയൊക്കെ പെരുമാറ്റം അല്ലേ. ശരിക്കും മറ്റേ ഈ ഹിന്ദിക്കാരും തെലുങ്കരും അങ്ങനെയൊക്കെ ആണല്ലോ വെളിയിലോട്ട് പോയാൽ കൂടുതൽ. ഞാനും കുറെ വർഷം വെളിയിൽ താമസിച്ചതാ,
അപ്പൊ അതിന്റെ ആ ഇത് എനിക്ക് നല്ലതായിട്ട് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. അവർക്ക് നമ്മൾ ഒരുങ്ങി നടന്നാലും പ്രശ്നമില്ല, അങ്ങനെയൊന്നുമില്ല. അവിടെയൊക്കെ എല്ലാരും ഒരുങ്ങി തന്നെ നടക്കണം. നമ്മുടെ ഇവിടെ കാണുമെന്ന് ചെറുതായിട്ട് ഒരുങ്ങിയാൽ എന്റെ പൊന്നെ അവള് പോകുന്നുണ്ടോ? അവളുടെ വിചാരം അവള് വലിയ ആളാന്നു. എനിക്ക് അങ്ങനൊന്നും ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഒരുങ്ങുന്നതിനോട് ഭയങ്കര താല്പര്യ. ഒരുങ്ങുന്ന ആരെ ഞാൻ കുറ്റം പറയത്തിനെനിക്ക് ഇഷ്ടമില്ല. കാരണം നമ്മൾ ഒരുങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ ഓവർ മേക്കപ്പ് അല്ല, ഒരുമാതിരിയൊക്കെ അത്രേ ഉള്ളൂ അല്ലേ. അങ്ങനെയൊക്കെ വേണ്ടേ? ബിജി പറഞ്ഞ പോലെ തന്നെ അവർക്ക് മടിയേ ഇല്ല കേട്ടോ ക്യാമറയുടെ. നമ്മുടെ ഇവിടെയൊക്കെയാണ് ചിലവരുടെ മുമ്പിലോട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഇതാ. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളിന്റെ പ്രസാദ കൂട്ടിന് പോയായിരുന്നല്ലേ. പ്രസാദ കൂട്ടിന് പോയപ്പോഴത്തേക്കും കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളെ ഒന്നും വീഡിയോയിൽ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയാ, ചിലവർക്കൊന്നും ഇഷ്ടപ്പെടുത്തൊന്നും ഇല്ലല്ലോ വീഡിയോയിൽ വരാനായിട്ട്. അതുകൊണ്ടാ ഞാൻ അതിനൊന്നും വരാത്തേന്ന് പറഞ്ഞപ്പോ അവരെന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്കൊക്കെ ഈ വ്ളോഗിനകത്തൊക്കെ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് പറഞ്ഞേ. പക്ഷെ ഇന്നലെ എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. അപ്പം എന്ത് വരുന്നില്ല, ഭയങ്കര വെയിലോ എന്ത് പിന്നെ നമ്മളവിടെ അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ക്യൂ ഇങ്ങ് വന്നായിരുന്നു. അങ്ങനെ അങ്ങ് കേറിപ്പോയതാ. പക്ഷെ കഷ്ടവരുടെ എടുത്തില്ല കേട്ടോ, ഇനി ഒരു അവസരത്തിൽ എടുക്കാം. അപ്പൊ കൊറേ നേരമായി വാചകം. എന്റെ അമ്മ എനിക്ക് മീൻ വെട്ടാനിരിക്കുന്നു, ഞാൻ പോവാണ്. കൂടുതൽ വാചകം അടിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്കും ദേഷ്യം വരും, എന്റെ പണിയും നടക്കത്തില്ല. പണിയും നടക്കത്തില്ല. ഇപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ അടുപ്പേലായി. പിന്നെ ആ രസം തക്കാളിക്ക വഴറ്റി രസം വെക്കാന്ന് വെച്ചു. കടുക് വറുത്തിട്ട് തക്കാളിക്ക ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഇതെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. രസത്തിന് ശരിക്കും മല്ലിയിലയാണ് നല്ലത്. മല്ലിയില ഇപ്പൊ എന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ഒരു കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. മല്ലിയില തന്നെയാണ് നല്ലത്. ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം കറക്റ്റാ. വീട്ടിൽ നോക്കേണ്ട കാര്യമൊന്നും ഇല്ല, അത് നോക്കിയേക്കാം മതി. ചില മീനുണ്ടായിരുന്നു, ഇത് അതിനെ വറക്കാനും അങ്ങോട്ട് വെച്ചു. അപ്പൊ നമ്മുടെ പണിയുടെ ഏകദേശം പണിപ്പുരയിലെ കുറച്ച് പണിയൊക്കെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആയിട്ട് എടുത്തങ്ങ് വാങ്ങി വെക്കുക, പിന്നെ രസത്തിനെ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. അതൊക്കെ തന്നെ പരിപാടികൾ അല്ലെ. അപ്പൊ ഇതിനോടിടയ്ക്ക് അന്ന് അമ്മയെ കൊണ്ടുവിടാൻ പോയപ്പം ഒരു വലിയ തണ്ണിമത്തങ്ങ അവള് തന്നു വിട്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താ തണ്ണിമത്തങ്ങ തിന്ന് തിന്ന് ഇത്രയായി. എനിക്കും തന്നു, മറ്റോട് പോയപ്പോ മറ്റവർക്കും കൊടുത്തു കേട്ടോ. പാവം, എനിക്ക് തണ്ണിമത്തങ്ങ ഇഷ്ടമേ അല്ല. ഇത് ഞാൻ ദേവചേട്ടന് ചെത്തി കൊടുക്കുന്നതായിട്ട് കേട്ടോ. ഇതായിപ്പൊ ഇത്രയും വരെ ആയി. ഇപ്പൊ നിങ്ങളെ ഇത് കാണിക്കാനായിട്ട് ഞാൻ കത്തെത്തി മറന്നുപോയായിരുന്നു കേട്ടോ. ഇത് ജ്യൂസ് അടിച്ചാലും നല്ലതാണ്, ഇത് വെറുതെ തിന്നാലും നല്ലതാണ്. ഇനി ഇനി ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് അടിക്കാം, അല്ല വേണ്ട വെറുതെ തിന്നാൽ മതിയെങ്കിൽ മതി, അത്ര ഉള്ളൂ. എനിക്കെന്തായാലും വേണ്ട. എനിക്ക് ഇതിനെ ആ എനിക്ക് അതിൻ്റെ ആ ചുവ അങ്ങോട്ട് വരുന്നേ. എനിക്ക് ഇതിൻ്റെ ഒരു എന്ത് ചുവയാ നിങ്ങൾ പറയുക. അത് കഴിക്കുന്നവർ പറയും ചുവയൊന്നും ഇല്ലെന്ന്, പക്ഷെ കഴിക്കാത്തവർക്ക് അതിനകത്ത് എനിക്കൊരു മക്ക് ചുവ പോലെ എനിക്ക് തോന്നും. ആ പക്ഷെ തോന്നലായിരിക്കും അല്ലേ. ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴൊക്കെ എനിക്ക് എവിടെ ചെന്നാലും നമ്മൾ കടയിലൊക്കെ കയറുമ്പോൾ തണ്ണിമത്തം ജ്യൂസ് വേണമെന്നൊക്കെ ചോദിക്കത്തില്ലേ. അപ്പം തണ്ണിമത്തം ജ്യൂസ് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ. പക്ഷെ ചൂടത്ത് തണ്ണിമത്തം ജ്യൂസൊക്കെ കുടിക്കുന്ന നല്ല, പൈനാപ്പിൾ ചൂടാണല്ലോ അല്ലേ. പക്ഷെ എനിക്കതിൻ്റെ ജ്യൂസാണ് ഇഷ്ടം. മുന്തിരി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൊറിയും. നമ്മുടെ ഈ ചൂണ്ടൊക്കെ ചൊറിയത്തില്ലേ, അതുമാതിരി എനിക്ക് ചൊറിയും. അതുകൊണ്ട് എനിക്ക് മുന്തിരി ജ്യൂസ് ഇഷ്ടമില്ല, ആകെ കുടിക്കുന്നതാണ് പൈനാപ്പിൾ. അല്ലെങ്കിൽ ഓറഞ്ച് ഇഷ്ടമാട്ടോ, ഓറഞ്ചിൻ്റെ എനിക്ക് ഇഷ്ടം, അതൊക്കെയാണ് കുടിക്കുന്നത്. അല്ലെങ്കിൽ മുസമ്പി, അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടം, വേറെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത് തണ്ണിമത്തന. പക്ഷെ ഈ നമുക്ക് ചൂടത്തൊക്കെ നല്ല, എന്ത് ചൂടല്ലേ, നമുക്ക് സഹിക്കാൻ മേലാത്ത ചൂട സത്യത്തിൽ. എന്ന് പറയാനാ, ഞങ്ങൾ ഇന്നലെ ആ ഉണ്ണാൻ പോയപ്പോഴത്തേക്ക് നമുക്ക് ആ അമ്പലത്തിന്റെ ഗ്രൗണ്ടിലോട്ടില്ലേ കാല് കുത്താൻ മേല, കാലെല്ലാം കൂടെ നമ്മുടെ പിന്നെ ചുട്ടിങ്ങനെ പൊള്ളി പൊള്ളി വരും. അതുപോലത്തെ മണ്ണ് ചൂടായി കിടക്കുമല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ എന്താ തണ്ണിമത്തനൊക്കെ മുറിച്ചെടുത്തു, ഒരു ജ്യൂസും കൂടെ അടിക്കാം അല്ലേ. ശരിക്കും അപ്പൊ മീൻകറി നമ്മുടെ തിളച്ചിട്ടുണ്ട്, ഇടംപരി ആയിന്ന് ഒന്ന് നോക്കിയാൽ. ഇങ്ങനെ വെക്കുന്നതിനെ ഈ അയില മാങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എപ്പോഴും അയില വാങ്ങിച്ചു കഴിയുമ്പോഴാണ് മാങ്ങയുടെ കാര്യം ഓർക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്, പുളിയിട്ട് വെക്കും അത് തന്നെ.
ഇത് ഉപ്പിൻ്റെ കുറവുണ്ട്. സ്പൂണ് കാണുന്നില്ല ഉപ്പിനാ തന്നെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂടണ്ട, കുറഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കൂടിയാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. കൈ ഒന്ന് കഴുകട്ടെ. അപ്പൊ ഞാൻ ഈ തണ്ണിമത്തങ്ങ ഒന്ന് ജ്യൂസൊക്കെ അടിക്കട്ടെ, എന്നിട്ട് വരാം കേട്ടോ. താഴെ എടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാരും തയ്യാറായിട്ട് നിൽക്കുക. കണ്ടാ പച്ചയൊക്കെ ഇവിടുന്ന് നിൽക്കുന്നത്. ഞാൻ ദൈവത്തെ കളറ്, ഞാൻ അവിടെ ചെല്ലുമ്പോ കാണാം പല പല വർണ്ണങ്ങളൊക്കെ അല്ലേ. പറവല്ലോ കൊച്ചച്ഛന്റെ മോളാട്ടം, ജ്യോതിച്ചേട്ടന്റെ കൊച്ചു. എപ്പോഴും ഞാൻ പറയത്തല്ലോ ജയശ്രീ ജയശ്രീ എന്ന്. അത് ആ ജയശ്രീയാണ് ഈ ജയശ്രീ. അപ്പം താലത്തിനൊക്കെ പോകാൻ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. പോയിട്ടൊക്കെ വരാൻ കേട്ടോ. കുറച്ചൊക്കെ പിടിക്കുക. ഒരു കൈ താലവും വെച്ചുകൊണ്ട് ഒരു കൈ ഫോൺ വെച്ച് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പറ്റുന്നത്രയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം പോയിട്ടൊക്കെ വരാൻ അല്ലേ. ശരിയാണ്. അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് രാത്രിയില്ലേ, പാടല്ലേ, അതുകൊണ്ട് അമ്മയെ കൊണ്ടുവന്നില്ല. അമ്മ ഇവിടെ നിന്ന് സീരിയല് കാണുവാണ്. ഉച്ചേട്ടൻ കൂട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ആ ജംഗ്ഷനിൽ താഴെ എത്തുമ്പോൾ ഒന്ന് കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ് സീരിയലും വെച്ചോണ്ടിരുന്നാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തും അല്ലേ. അതെ, പിന്നെ എല്ലാം പോയിട്ടൊക്കെ പറയാം. നമ്മുടെ പാത്രം എന്തി? അമ്മ പാത്രം എടുത്തോണ്ട് ഇതിന്റെ മേടം ഇരിക്കുന്നു, വാഷിംഗ് മെഷീന്റെ. ജയശ്രീ മാത്രം എടുത്തില്ലേ? ഈ പാത്രത്തിലെടുത്തോണ്ട് വന്നെ. പാത്രം നമ്മള് പാത്രം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവിടെ കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും എടുത്തു. കാരണം ഇനി പാത്രം ഇല്ലാന്ന് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ അവിടെ ഇരിക്കുന്ന പാത്രം കൊടുക്കാലോ എന്നും പറഞ്ഞ് താലം കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഞാനും ജയശ്രീ ഒക്കെ പാത്രം എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ താലമൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഞങ്ങള് താലത്തിന് പോകും എല്ലാരും കൂടെ കേട്ടോ. ഇങ്ങോട്ട് നോക്ക, ഇവിടുന്ന് കുറച്ചങ്ങ് പോണം. അവിടെ നിന്നാണ് താലം തുടങ്ങുന്നത് അമ്പലത്തിലേക്ക്. അപ്പൊ പോയിട്ട് വരാം. താലം എടുക്കാൻ ഞങ്ങൾ പ്ലേറ്റും ഒക്കെ ആയിട്ട് താലം തുടങ്ങുന്നിടത്ത് എത്തി. അതവിടെ ഒരു ചെറിയ ഒരു അമ്പലമുണ്ട്. അവിടെ നിന്നാണ് താലം തുടങ്ങി പഴവീട് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പൊ എല്ലാരും നേരത്തെ എത്തിച്ചേർന്ന് ഞങ്ങൾ താമസിച്ചെത്തിയത് കേട്ടോ. എല്ലാരും നേരെന്ന് ഒക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. എന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എത്തി കുറേ സമയം കഴിഞ്ഞാണ് താലം കത്തിക്കാനൊക്കെ തുടങ്ങിയത്. ഇതാ എല്ലാവരുടെയും താലം എല്ലാം കത്തിച്ചു. അമ്പലത്തിൽ നിന്ന് വിളക്ക് കത്തിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ദീപം എല്ലാ താലത്തിലും കത്തിച്ചത്. അപ്പൊ എല്ലാരും ഇങ്ങനെ നിൽക്കുവാണ്. ഇനിയിപ്പം കൊട്ടും വാദ്യമേളങ്ങളോടെ ഞങ്ങള് അങ്ങോട്ട് പയ്യെ നടക്കും. അപ്പൊ എല്ലാവരുടെയും താലം കത്തിച്ചു കഴിഞ്ഞില്ല. ഫ്രണ്ടീന്ന് ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് വരുന്നതേ ഉള്ളൂ. താലം അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമുക്ക് താലത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. ഒത്തിരി കാണിക്കുന്നില്ല, ഒത്തിരി കാണിക്കുമ്പോ നിങ്ങൾക്കത് ബോറായിരിക്കും. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒക്കെ കഴിഞ്ഞപ്പോ അമ്പലത്തിൽ ചുക്കുകാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുടിച്ചു. അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ എന്റെ ചാനൽ പുതുതായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.